ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മുടെ എം ചാനലിൽ മഹാനായ ഷെയ്ഖുന സി എം വലിയുല്ലാഹി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഇതുവരെ പറഞ്ഞിട്ടില്ല. അത് പറയാത്തത്, മഹാന്റെ ഒരുപാട് കറാമത്തുകളും അത്ഭുത സംഭവങ്ങളും ജീവിതങ്ങളും എല്ലാവർക്കും അല്ലെങ്കിലും ഒരുപാട് പേർക്ക് അറിയാവുന്നതാണ്. ഒരുപാട് പ്രഭാഷണങ്ങളിൽ എല്ലാ വർഷവും ഇങ്ങനെ നമ്മുടെ പ്രഭാഷകർ, നമ്മുടെ ഉസ്താദുമാർ, പണ്ഡിതന്മാർ പറയുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് കൂടുതൽ ഒരുപാട് പറയാനുണ്ട് മഹാനെക്കുറിച്ച്. പക്ഷെ നമ്മുടെ ചാനലിൽ ആ മഹാനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല എങ്കിൽ നമ്മുടെ ചാനലിൽ അതൊരു പൂർത്തീകരണമാകത്തില്ലല്ലോ. ആ മഹാന്റെ ഒരു ചെറിയൊരു ഒരു നോട്ടം അല്ലെങ്കിൽ ഒരു സഹായം, ഒരു ഇഷ്ടം, ആ മഹാനെക്കുറിച്ച് ഒരു നല്ല വാക്ക് പറയുമ്പോൾ നമുക്കും അതിന് ഒരു ഗുണമാണ്, നമുക്കൊരു സഹായകരമാണ്, നമുക്കൊരു നമ്മുടെ ചാനലിന് തന്നെ ഒരു അഭിമാനമാണ്. അതുകൊണ്ട് സി എം വലിയുല്ലാഹി റളിയല്ലാഹു അൻഹുവിൻ്റെ ഒറ്റ ഒരു വിഷയം മാത്രമാണ് ഇന്നിവിടെ പറയുന്നത്. ഒരുപാട് വിഷയങ്ങൾ പറയുവാൻ സാധിക്കട്ടെ. മഹാനായ സി എം വലിയുല്ലാഹി റളിയല്ലാഹു അൻഹു തൻ്റെ മുരീദന്മാർ ശിഷ്യന്മാരോട് പറയും, രാത്രി ഒരു പത്ത് കുറച്ച് സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ, രാത്രി കുറച്ച് അധികമായി കഴിഞ്ഞാൽ, ഉറക്കത്തിൻ്റെയൊക്കെ സമയമായി കഴിഞ്ഞാൽ പറയും, അകത്തെ പള്ളിയിലോട്ട് പ്രവേശനം അനുവദിച്ചിട്ടില്ല ശിഷ്യന്മാർക്ക്. അങ്ങനെ ഒരു ദിവസം ആ കൂട്ടത്തിലെ ശിഷ്യൻ മുകളിലത്തെ പള്ളിയിൽ അവിടെ കിടക്കുകയായിരുന്നു. രാത്രിയായി, പാതിരാത്രിയാകുമ്പോൾ എന്തോ ഒരു ശബ്ദം കേട്ടതുപോലെ. അങ്ങനെ ആ ശിഷ്യൻ ആ പള്ളിയുടെ മുകളിൽ നിന്ന് ജസ്റ്റ് ഒന്ന് താഴോട്ടെന്ന് പള്ളിയുടെ താഴ്ഭാഗത്തോട്ടൊന്ന് നോക്കുമ്പോൾ സി എം വലിയുല്ലാഹി ഇരിക്കുന്നുണ്ട്. വലിയ താടി വെച്ച നല്ല വെള്ള ഡ്രസ്സൊക്കെ ഇട്ട കുറേ ആൾക്കാരിങ്ങനെ ഇരിക്കുന്നത്, നാല് സൈഡിലാട്ടിങ്ങനെ ഇരിക്കുന്നു, ചുറ്റും ഇങ്ങനെ വളഞ്ഞിരിക്കുന്നു. ഇത് ഈ ശിഷ്യൻ കണ്ടപ്പോൾ രാത്രിയാണ്, ഒന്ന് ഭയന്നുപോയി. എന്നിട്ട് ഈ ശിഷ്യൻ ഇങ്ങനെ നോക്കിയിട്ട് പെട്ടെന്ന് അങ്ങ് മാറി. അടുത്ത ദിവസമായി സി എം വലിയുല്ലാഹി ആ ശിഷ്യനെ കണ്ടപ്പോൾ രൂക്ഷമായ ആദ്യം ഒന്ന് നോക്കി. എന്നിട്ട് സി എം വലിയുല്ലാഹി എന്താണ് പറഞ്ഞതെന്ന് പല പല അഭിപ്രായം പറയുന്നുണ്ട്. പണ്ഡിതന്മാർ പ്രഭാഷകരും പറയുന്നുണ്ട്, അതിപ്പോൾ പറയുന്നില്ല. പക്ഷേ ആ ശിഷ്യൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഇന്നലെ നിൻ്റെ അടുത്ത് ആരാ അവിടെ നോക്കാൻ പറഞ്ഞു എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ ആ സൗണ്ട് കണ്ടിട്ട് നോക്കിയതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ സി എം വലിയുല്ലാഹി ശിഷ്യനോട് പറയുകയാണ്, നീ എന്തെങ്കിലും കണ്ടോ? അപ്പോൾ ഞാൻ കണ്ടു എന്ന് പറഞ്ഞു. അപ്പം നീ പേടിച്ചോ എന്ന് ചോദിച്ചു. ഞാൻ പേടിച്ചു ഉസ്താദേ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നീ പേടിക്കണ്ട. പിന്നെ സി എം വലിയുല്ലാഹി ശാന്ത സ്വഭാവത്തിലായി. അത് ജിന്നുകൾക്കും പഠിക്കണ്ടേ? നമുക്ക് മാത്രം പഠിച്ചാൽ മതിയോ? ജിന്നുകൾക്കും പഠിപ്പിക്കണ്ടേ? ഇന്നലെ ഞാൻ നീ കണ്ടത് ജിന്നുകളെയായിരുന്നു, ഞാൻ ക്ലാസ് എടുത്തത് ജിന്നുകൾക്കായിരുന്നു എന്ന് മഹാനായ സി എം വലിയുല്ലാഹി പറഞ്ഞതായി ഈ മുരീദ് തന്നെ, ഈ ശിഷ്യൻ തന്നെ പിൽക്കാലത്ത് പറയുകയുണ്ടായി. ഈ കണ്ട ഇത് യാഥാർത്ഥ്യങ്ങളാണ്. നമുക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മിലേക്ക് നമ്മുടെ കൂടെ ജീവിച്ച് മരണപ്പെട്ട ഒരു വലിയൊരു നിധിയെന്നോ ഒരു വലിയ ഒരു അത്ഭുതമെന്നോ എന്ത് പറഞ്ഞാലും മതി വരത്തില്ല, വാക്കുകൾ കിട്ടുന്നില്ല. മഹാനായ മടവൂർ സി എം വലിയുല്ലാഹി റളിയല്ലാഹു അൻഹു ഇത്രയും കറാമത്ത് അടുത്ത നൂറ്റാണ്ടിലൊക്കെ കാണിച്ചൊരു മഹാൻ കേരളത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ചിലപ്പം ഇല്ലെന്ന് ചിലപ്പം പറയുന്നതാവാം, അല്ലാഹു അലം.
പണ്ഡിതന്മാർക്ക് മാത്രമേ അറിയാവൂ. പക്ഷേ സി എം വലിയുള്ളാഹി റളിയല്ലാഹു അൻഹുവിൻ്റെ കറാമത്തുകൾ, അത്ഭുതങ്ങൾ ഈ ചാനലല്ല, ഒരുപാട് ചാനൽ ആ വിഷയങ്ങൾ മാത്രം തന്നെ സംസാരിക്കാനുണ്ട്. ആ മഹാന്റെ ബറക്കത്ത് നമുക്ക് കിട്ടുമാറാകട്ടെ. ആ മഹാനെക്കുറിച്ച് നാം ആദ്യം പഠിക്കണം, നമ്മുടെ കുടുംബത്തെ പഠിപ്പിക്കണം, ചെറിയ മക്കളെ ആ മഹാനെക്കുറിച്ച് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കണം. എന്നിട്ട് ആ മഹാന്റെ പേരിൽ എന്നും ഫാത്തിഹ ഓതിപ്പിച്ചാൽ ആ കുട്ടികൾ രക്ഷപ്പെടും, നമ്മൾ രക്ഷപ്പെടും, നമ്മുടെ കുടുംബം രക്ഷപ്പെടും. എന്നും സി എം വലിയുള്ളാഹി റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിൽ ഒരു ഫാത്തിഹ ഓതുന്നവരാകണം നമ്മൾ. ആകട്ടെ, അള്ളാഹു ആക്കി തരട്ടെ. സി എം വലിയുള്ളാഹി റളിയല്ലാഹു അൻഹുവിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ പ്രയാസങ്ങൾ പരിശുദ്ധ റബ്ബ് മാറ്റിത്തരട്ടെ. മറ്റൊരു ചരിത്ര വിഷയവുമായി കഥയുമായി ഇൻഷാല്ലാഹ് ഇനിയും നിങ്ങളുടെ മുമ്പിലെത്തും. എല്ലാവർക്കും നല്ലതുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.